നമസ്കാരം. മീഡിയ വണ്ണിനെതിരെയുള്ള കേന്ദ്ര നടപടിയിൽ പ്രതിഷേധം അറിയിച്ച് പ്രമുഖ നേതാക്കളെല്ലാം രംഗത്ത് വരുമ്പോൾ ദുബായിലിരുന്ന് കാരണഭൂതൻ ഇതെല്ലാം കാണുന്നുണ്ട്. എന്നാൽ പിന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് രണ്ട് വരിയങ്ങ് കാച്ചാം. അങ്ങനെ സഖാവ് പിണറായി വിജയൻ പറഞ്ഞു ഇങ്ങനെ, മീഡിയ വണ്ണിനെതിരെയുള്ള നടപടി ജനാധിപത്യ വിരുദ്ധമാണ്. അനുച്ഛേദം 19 ലംഘനമുണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും കടമയാണ്. വാ മൂടിക്കെട്ടുന്ന അവസ്ഥ രാജ്യത്തുണ്ടാകരുത്. ഇങ്ങനെ പോകുന്നു മുഖ്യമന്ത്രിയുടെ വിലയിരുത്തലും അഭിപ്രായ പ്രകടനവും. അമേരിക്കയിലും ദുബായിലുമൊക്കെ ചികിത്സയ്ക്കും വിനോദയാത്രയ്ക്കുമൊക്കെ പോയ പിണറായി വിജയനെ വല്ല അൽഷിമേഴ്സും പിടിച്ചോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരുടെ സംശയം. ഈ പറഞ്ഞ അതേ മാധ്യമ സ്വാതന്ത്ര്യമല്ലേ അന്ന് കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ആക്രോശിച്ചപ്പോൾ ഇല്ലാതായത്? മാധ്യമങ്ങളെ അടുപ്പിക്കാതെ ശത്രുവിനെ പോലെ മാറ്റി നിർത്തുന്ന ആ മുഖ്യമന്ത്രി തന്നെയല്ലേ ഇങ്ങേർ എന്നാണ് ശ്രീജിത്ത് ചോദിക്കുന്നത്. ശ്രീജിത്ത് പണിക്കറിന്റെ പരിഹാസം ഇങ്ങനെയാണ്. വിലക്കപ്പെട്ട ചാനലിന്റെ മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം എന്നാരു പറഞ്ഞു? കെ ഭൂതൻ എന്നാണ് ശ്രീജിത്ത് പറയുന്നത്. ഇന്ന് വേറൊരു ചാനലിന്റെ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ കേസെടുത്തു അതേ ആൾ തന്നെ എന്നും ശ്രീജിത്ത് പരിഹസിക്കുന്നു. ദിലീപിനെതിരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടർ ചാനലിനെതിരെ സ്വമേധയായ കേസെടുത്തത് പുള്ളി അറിഞ്ഞില്ലെന്ന മട്ടാണ് എന്നാണ് ശ്രീജിത്തിന്റെ പരിഹാസം. അവിടെ ഈ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതെ പോയോ എന്നാണ് പണിക്കർജിയുടെ ചോദ്യം. പണിക്കർജിയുടെ സംശയം അവിടെ നിൽക്കട്ടെ. ക്രൈം ചാനലിനെയും ക്രൈം നന്ദകുമാറിനെയും നിരന്തരം വേട്ടയാടിയത് ഇതേ സഖാവ് പിണറായി വിജയൻ തന്നെയല്ലേ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഘോരഘോരമായി പ്രസംഗിക്കുന്നത്? ഇല്ലാത്ത കള്ളക്കേസിന്റെ പേരിൽ പലതവണ ക്രൈമിന്റെ ഓഫീസിലെ പ്രവർത്തനം മുഴുവൻ സ്തംഭിപ്പിച്ചതും ഇതേ പിണറായി പോലീസ് തന്നെയല്ലേ എന്നൊരു ചോദ്യം. ജാമ്യമില്ലാ വകുപ്പ് ചാർത്തി ക്രൈം ചീഫ് എഡിറ്റർ TP നന്ദകുമാറിന്റെ മാധ്യമ പ്രവർത്തനം ഒരു മാസത്തോളം തടസ്സപ്പെടുത്തിയതും ഇതേ പിണറായി വിജയൻ സർക്കാർ തന്നെയല്ലേ? അവിടെ TP നന്ദകുമാറിന്റെ കാര്യത്തിൽ ഈ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതെ പോയിരുന്നു എന്നൊരു ചോദ്യവുമുണ്ട്. കടക്കു പുറത്തെന്ന് ധാർഷ്ട്യത്തോടെ മാധ്യമ പ്രവർത്തകർക്കു നേരെ ആക്രോശിച്ച സഖാവ് പിണറായി വിജയനെ മലയാളികൾ അങ്ങനെ അങ്ങ് മറക്കാനിടയില്ല. കാരണബോധൻ ഒരു വിസ്മയം തന്നെയെന്നാണ് ആളുകളുടെ പരിഹാസം. അയാൾക്ക് അഹങ്കാരം കൊണ്ട് ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പണ്ട് മംഗളം ചാനലിനെതിരെ കേസെടുക്കാൻ ശുപാർശ ചെയ്തതും ഇയാളുടെ അടിമകൾ തന്നെയാണെന്നും മറ്റൊരാൾ ശ്രീജിത്തിന്റെ പോസ്റ്റിന് കമന്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ പോകുന്നു പരിഹാസങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിങ്ങനെയാണ്, മീഡിയ വൺ ചാനലിന്റെ സംപ്രേഷണത്തിന് പൊടുന്നനെ വിലക്കേർപ്പെടുത്തിയത് ഗൗരവതരമായ വിഷയമാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ അനിശ്ചേദ ഭാഗമാണ് അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം. അത് തടസ്സപ്പെടാത്ത സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. വൈവിധ്യമാർന്ന അഭിപ്രായ പ്രകടനങ്ങൾക്ക് പൊതുമണ്ഡലത്തിൽ ഇടമുണ്ടാകണം. മറിച്ചായാൽ അത്യന്തികമായി ജനാധിപത്യം തന്നെ അപകടമാകും. ആ വിപത്ത് ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ജാഗ്രത സമൂഹത്തിൽ പുലരേണ്ടതുണ്ട്. മീഡിയ വണ്ണിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിനിടയാക്കിയ കാരണങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കിയതായി കാണുന്നില്ല. ഗുരുതര വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അവ പ്രത്യേകമായി പരിശോധിക്കുകയും അതിൽ ഭരണഘടനാനുസൃതമായ പ്രശ്ന പരിഹാരം ഉണ്ടാക്കുകയുമാണ് വേണ്ടത്. അനുച്ഛേദം 19 ലംഘനം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും കടമയാണ്. വാ മൂടിക്കെട്ടുന്ന അവസ്ഥ രാജ്യത്തുണ്ടാകരുതെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തായാലും കാരണബോധന്റെ മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കവല പ്രസംഗം കൊള്ളാം. നമസ്കാരം.